ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മൾബറി ഇലയുടെ തോരനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മൾബറിയുടെ ഇല. വളരെ ഗുണങ്ങളടങ്ങിയ ഇലയാണിത്. തോരൻ വെച്ചും അതുപോലെ കറി വെച്ചും നമുക്ക് ഈ ഔഷധ ഗുണമുള്ള ഇല നമുക്ക് കഴിക്കാം. ഷുഗർ പ്രഷർ നോർമലാക്കാൻ വേണ്ടിയിട്ട് ഈ ഇല ഉണക്കിപ്പൊടിച്ച് ഗ്രീൻ ടീ വരെ തയ്യാറാക്കുന്നുണ്ട്. ഒരു മുട്ടയുടെ വെള്ളം നമ്മൾ കഴിക്കുമ്പോഴുള്ള ഗുണമാണ് ഈ മൾബറിയുടെ ഇല കഴിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മൾ പറിച്ചെടുത്ത മൾബറി ഇല. ഈ ഇലയും വെണ്ടയ്ക്കയും കൂട്ടിവെച്ച് നമുക്കൊരു തോരൻ തയ്യാറാക്കാം. ഈ ഇലയുടെ വലിയ നാര് കളഞ്ഞ് നമുക്ക് ഇലയൊന്ന് ഇക്കിയെടുക്കാം. അങ്ങനെ നാരൊക്കെ കളഞ്ഞ് ഇലവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുത്ത് നമുക്ക് ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കാം. തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതുപോലെ പച്ചമുളക്, ചീരുള്ളി, വെളുത്തുള്ളി, വെണ്ടക്ക, ഈ ഇലയിൽ നിന്നും കുറച്ച് ഇല എടുത്തിട്ടാണ് തോരൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മിക്സി ജാറിലേക്ക് വെളുത്തുള്ളി, ചീരുള്ളി, പച്ചമുളക്, തേങ്ങ ഇവയെല്ലാം ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഈ ചതച്ചെടുത്ത തേങ്ങ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രം വെച്ച് നമുക്ക് തോരൻ തയ്യാറാക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് നമ്മുടെ മൾബറി ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ആദ്യം കഴുകി വെച്ച് ഒന്ന് ഉണങ്ങിയ ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ മൾബറി ഇല തോരൻ ഇവിടെ തയ്യാറാക്കുകയാണ്. അപ്പം കുറച്ച് ഉപ്പിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച്, നല്ല വേവുള്ള ഇലയാണിത്, അപ്പം മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മൾബറിയുടെ ഇല ചെറിയ രീതിയിലൊന്ന് വേവായപ്പോൾ അതിലേക്ക് വെണ്ടക്ക ഇട്ടു. വെണ്ടക്ക കുറച്ച് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വെണ്ടക്കയും മൾബറി ഇലയും നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഇടക്ക് മൂടി തുറന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഈ സിമ്മിലിട്ട് വേണം നമുക്ക് ഈ ഉപ്പേരി ഈ തോരൻ തയ്യാറാക്കാൻ. ഞങ്ങളിവിടെ സിമ്മിലാക്കി തന്നെയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. എന്നാലും ഇത് അടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. വിറക് കത്തിക്കുന്ന അടുപ്പത്താണ് ഇത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ആ കണയിൽ കിടന്ന് നല്ല രീതിയിൽ വെന്ത്
നമുക്ക് നല്ല ടേസ്റ്റിയായി കഴിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ മൾബറി ഇലയും അതുപോലെ വെണ്ടയ്ക്കയും നല്ലവണ്ണം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. തോരൻ തയ്യാറാക്കുമ്പോൾ തീ സിമ്മിലാക്കിയിട്ട് തന്നെ തയ്യാറാക്കണം. തേങ്ങയും അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെണ്ടയ്ക്കയും മൾബറി ഇലയും തോരൻ വെച്ച് കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നമ്മുടെ മൾബറി ഇലയും വെണ്ടയ്ക്കയും കൂട്ടി വെച്ചുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.